ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചേസ്. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെതായ രീതിയിലാണ് ഞാനിത് ഇവിടെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവാള ഇതേപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ചെറിയ തക്കാളി, 5 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പ്. പിന്നെ ഇതിനാവശ്യമായ മസാലപ്പൊടികൾ എന്താണെന്ന്, അത് എത്രയാണ് എടുക്കേണ്ടതെന്ന്, അത് തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ കറക്റ്റ് അളവ് ഞാൻ പറയാം കേട്ടോ. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഈ സവോള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴറ്റി എടുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. എത്ര നന്നായിട്ട് വഴറ്റിയെടുക്കുന്നോ അതിനനുസരിച്ച് ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ സവോളയൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. സവോള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടിയുടെ അളവ് വളരെ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാലയുടെ പച്ച ചുവന്ന് മാറുന്നത് വരെ മൂപ്പിച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചാൽ മതി. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിൻ്റെ പച്ച ചുവന്ന് നല്ലതുപോലെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അടുത്തതിന് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വെന്ത് ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. ഇങ്ങനെ തട്ടിപ്പൊത്തിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇത് അടച്ചു വയ്ക്കുന്ന ആവിയിൽ വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തക്കാളി മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയ്ക്കകത്ത് ഇടങ്ങി ചിക്കൻ ഒന്ന് കുക്കായി കിട്ടണം. ഇനിയിപ്പോൾ ചിക്കനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അതിൽ വേണം ഇത് റോസ്റ്റായി കിട്ടാനായിട്ട്. എണ്ണ പോരാതെ വരുവാണെങ്കിൽ ഒരു അല്പം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ചു വയ്ക്കുമെന്നും വേണ്ട. ഇപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായതിന് ശേഷം അടച്ചു കൊടുക്കാൻ മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുകയും വേണം. ഒരു 10 മിനിറ്റ് നേരം ഇതേ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഗരം മസാല ചേർത്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടച്ചു വയ്ക്കാം. ഇപ്പം ഞാനിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്ക് നിന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. കണ്ടോ, അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ട് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ആ ഒഴിച്ച എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്.
ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ ഇത് മതിയാക്കാം. അതല്ല, കുറച്ചുകൂടെ റോസ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ ഇനി തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടാണ് ഇത്. ചിക്കൻ റോസ്റ്റ് ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. ഇപ്പോൾ 2 മിനിറ്റ് നേരം ഇങ്ങനെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കും. ഇപ്പം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അല്പം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. നിങ്ങൾക്കിത് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നോക്കി കാണാം. താങ്ക് യു.